തേർന്ന് ആദ്യം ചെത്തി തുടങ്ങണ്ട്. എന്ത് പുല്ലാണ്, ഇനി വിശ്രമിക്ക കുറച്ച്. അടക്കുട നടുവേന എടുക്കാത്ത പണി. ഒന്നുകൂടെ എടുക്ക. എന്തവിടെ സുഖതനാ? ഏ, പണിയെടുക്കുന്നല്ലേ? പണിയെടുക്ക്. എന്ത് ചതിയാടാ നീ ചെയ്യണ്? എടാ, ഞാനാ ബീവറേജിന്റെ അവിടെ എന്നെ കണ്ടില്ല, ഭാസ്കരന്റെ കടയുടെ അവിടെ കണ്ടില്ല. അപ്പൊ അന്വേഷിച്ചപ്പോഴാ പറഞ്ഞു നീ ഇങ്ങോട്ട് പണിക്ക് വന്നു. നിനക്ക് എന്താ പറ്റി? പറ്റിപ്പോയടോ. എടാ, നീ ഇങ്ങനെ പണിക്ക് വന്ന് എനിക്ക് എന്റെ കുടുംബത്ത് കയറാൻ പറ്റുമോ? എന്റെ ഭാര്യ എന്നെ വീട്ടിൽ കയറ്റില്ലെന്ന്. അതെങ്ങനെ നിങ്ങൾ അറിയുന്നു? എടാ, നിന്റെ ഭാര്യ എന്റെ ഭാര്യ ഒരുമിച്ചല്ലേ തൊഴിലുറപ്പിന് പോണത്. അതെ. അപ്പൊ അവള് പറയില്ലേ എന്റെ ഭാര്യയോട്? പിന്നെ അവള് എന്നെ വീട്ടിൽ കടത്തുവോ? അല്ല, എന്തപ്പോ പറ്റി എനക്ക് ഇങ്ങനെ ഒരു പണിക്ക് വരാൻ? പറയണ്ട സോദ, ഇന്നലെ വൈകുന്നേരം ഞാൻ പീടി പോലൊരു ബീഡി ഒരു തീപ്പട്ടി മേടിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോ. ബീഡിണ്ടാ? ബീഡിയുണ്ട്. ബീഡിയും തീപ്പട്ടി മേടിക്കാൻ പോയി. തീപ്പട്ടിയും ബീഡിയും മേടിച്ചിട്ട് വരുമ്പോ ബൈക്ക് നമ്മളെ കോയക്കനെ കണ്ട്. അപ്പൊ സുഖമില്ലാത്ത മനുഷ്യല്ലേ നമ്മൾ അയൽവാസിയും. ആള് ഭാവത്താനാ, എന്തെങ്കിലും ചോദിക്കണ്ടേന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരു 300 രൂപ കടഞ്ഞു വെച്ചു. കോയക്കാനോടോ? എന്നിട്ട് കേക്കണ, ഒരു 500 ഒറ്റ നോട്ട് എനക്ക് തന്നിട്ട് എടുത്തു. ഞാൻ 500 എടുത്ത് നേരെ ബീവറേജ് പോയി, 300 രൂപ ഒരു സാധനം മേടിച്ച് അടിച്ച്. എന്ത് ചതിയാടാ ചെയ്ത ഉണ്ണിയ നീ? നീ 300 രൂപ ഒറ്റയ്ക്ക് പോയി അടിച്ചോ? സുഗത, ആ കുടിച്ചെല്ലാം ഒഴിഞ്ഞു പോയി. വീട്ടിലെത്തുമ്പോ വീട്ടിലെത്തുകൊണ്ട് കോയക്കാടി ഇരിക്കുന്നു. ഓള് നമ്മളെ വാതിന്റെ മുമ്പിൽ ഇരിക്കുന്നു. അതിന്റെ കോയക്ക വീട്ടിൽ വന്ന് കേക്കണം. എനിക്ക് ഉണ്ണി നാളെ പറമ്പില് പണിക്ക് വരണം. ഇത്രക്ക് വൃത്തികെട്ട മനുഷ്യനായാലും. എടാ, കാശൊക്കെ കടം മേടിക്കുമ്പോ മാന്യന്മാരേന്ന് മേടിക്കണം, ഇമാരി ചെറ്റകളുടെ മേടിക്കരുത്. നിങ്ങൾ ഉറക്കാൻ വിട്ടിട്ടാ ഓള്. രാവിലെ എണീച്ചിട്ട് തൂമ്പി എടുത്ത് നിന്നിട്ട് പണിക്ക് വന്ന് വരാണ്ടിക്കാൻ പറ്റുമോ? പൈസ ഒണിച്ചു എന്റെ. ഇതിനിപ്പ അവള് വീട്ടിൽ പറഞ്ഞ ഞാനും പണിക്ക് പോണം. എടാ, കുടുംബത്ത് കാശില്ലെങ്കിൽ പണിക്ക് പോണ്ട ആവശ്യമുണ്ടോ? എന്റെ ഭാര്യയുടെ വരുമാനം പോരെങ്കിൽ അമ്മല്ലേ അവിടെ വയസ്സായിട്ടിരിക്കണു. അമ്മേനെ ഈ ഹരിതകർമ്മസേനയിലേക്ക് വിട്ടാൽ മതിയായിരുന്നില്ലേ? വീട് വീടാന്തരം പോയി പ്ലാസ്റ്റിക് പറക്കി 500 വരുമാനം കിട്ടില്ലേ? 95 അങ്ങാണ്ട. ഇപ്പൊ ഞാനാണ് പെട്ടത്. ഇപ്പൊ അപ്പൊ ഈ പണിയെടുത്ത് തന്നവൻ തീരുമാനിച്ചു. പിന്നെ എന്താക്കല്? നയ്യ പണിയെടുത്തോ. ഞാനേ ഇതാടാ ഭയങ്കര വേദന. ഇവിടെ ഇന്നലെ ഗേറ്റിന്റെ മുമ്പിൽ ഒന്ന് ചെറുകുത്തി വീണ് വീട്ടില്. സാധാരണ അല്ലേ നീ വീണ്? ഇന്നലെ എനിക്ക് നമ്മളെടുത്തില്ല, ഞാൻ ടിക്കറ്റ് എടുത്തില്ലേ, അതിന് 1000 രൂപ അടിച്ചടാ. എന്നിട്ടാണ് എന്റെ വീടി അങ്ങോട്ട് എന്റെ വീടിയും തീപ്പെട്ടി മണിക്കുന്നത്. ആ, ഞാൻ വന്നത് അതല്ല. ഞാൻ എനിക്ക് എന്തെങ്കിലും കാശ് കിട്ടി നിന്നെയും കൂട്ടി പോയിട്ടല്ലേ അടിക്കാറുള്ളൂ. നീ ഇന്നലെ 300 രൂപയ്ക്ക് ഒറ്റയ്ക്ക് ഗെയിം ചെയ്യില്ലേ? ഞാൻ അപ്പൊ എന്നെ വിളിക്കാൻ വന്ന. വേണമെങ്കിൽ എന്റെ കൂടെ വന്ന, രണ്ടെണ്ണം അടിക്കാം. എന്നാ പോവാ. അപ്പൊ പണിയെടുക്കണ്ടേ? രണ്ടെണ്ണം അടിച്ചിട്ട് പണിയെടുക്കാലോ. എന്നാ വീടിയും തീപ്പെട്ടി ഇവിടെ വെക്കി. ഈ കാലും പടങ്ങനെ തുറന്ന് വെച്ചിട്ട് ജാലുകള ഉമ്മ വന്നിരിക്കുന്ന ഞാൻ കാണിച്ചാലല്ല ഞാന് ജിദ്ദമ്മ വന്നിരിക്ക്.
ഈ ദുനിയാവിൽ ഈ സൃഷ്ടിച്ചതിൽ ഇത്രക്ക് ഹലാക്ക് പിടിച്ചൊരു സാധനം വേറെ ഇല്ല റബ്ബേ. ഇത് എങ്ങനെ ഈ സൃഷ്ടിച്ചതിനെ? ആൾക്കാർ എവിടുന്നെങ്കിലൊക്കെ അധ്വാനിച്ച് കായ് ഉണ്ടാക്കി അതുകൊണ്ട് വല്ല ഭക്ഷണം കഴിച്ചൊരു തുള്ളി ചോര ഉണ്ടാക്കുമ്പോൾ ഒരു നാണം മാലിന്യം ഇല്ലാണ്ട് അത് വന്ന് കുടിക്കുക, എന്നിട്ട് ഞെളിഞ്ഞിട്ട് അങ്ങോട്ട് പറന്നു പോവുക. അതോ അതോ എന്റെ കാലിങ്ങനെ ഇരിക്കുമ്പോ ചന്തിമ ഒന്ന് കടിച്ച അണ്ണ ഞാൻ ഇടിച്ച് ചതച്ച് കള്ളമായി ഞാന്. എന്താ ചെയ്യാ മനസ്സിലാക്കിയായി? ഈ പടിയും മറം കയറിച്ച് കൊല്ലു ഞാന്. ആ രാഘവ വായോ അന്നല്ല അങ്ങോട്ട് വായോ. വാ കൊതുകേ ശല്യം ചെയ്തിട്ട് സ്വസ്ഥത അല്ല എന്റെ രാഘവ. ഞാൻ അങ്ങനെ പറയില്ലല്ലോ. എന്താ ചെയ്യല്ലേ? എന്തെന്നാ പറഞ്ഞ ഇങ്ങനൊരു ശല്യം സഹിക്കാൻ പറ്റിയ മനസ്സിലാവുണ്ടോ? അതോക്ക് എത്ര തിരി ഞാൻ കത്തിച്ചു വെച്ചിട്ടുണ്ടോ? ഞാനെന്നാ പറയാൻ നിൽക്കേ. ആ തിരി ഉണ്ടല്ലോ, അത് ഇവർക്ക് ഇരിക്കാനുള്ള സാപത്തിന് താവളാതിട്ടപ്പ അവര് കണക്കാക്കി കത്തി വരുന്നോടത്തുനിന്ന് മാറി മാറി ഇരിക്കുക തിരിയുടെ മുകളിലെ. പിന്നത് കത്തിച്ചിട്ട് എന്താ കാര്യം? അങ്ങനെ ഓരോന്നിനെ കൊന്നിട്ട് കാര്യമില്ല. അതിന്റെ ഉറവിടത്തിൽ അതിനെ നശിപ്പിക്കണം, എന്നാലും ഇത് പോകൂലോ. നമ്മളെ പ്ലാക്കല തോടില്ല ഏ, ആ തോട് കിടക്കണ കിടപ്പ് കണ്ടോ? നമ്മളൊക്കെ കുളിച്ചേരുന്ന സ്ഥലാണായി. അതിന്റെ കോലപ്പ കണ്ടാല് ദുനിയാവിലുള്ള സകലമാന സാധനങ്ങളും അതിലുണ്ട്. അതാ ഞാൻ പറഞ്ഞ ആടെ നശിപ്പിക്കണത്. ആ അതാ പറഞ്ഞ. അപ്പൊ ആ തോട് വൃത്തിയാക്കണം. ഏഹ് ഞാനിപ്പൊ അതിന് പഞ്ചായത്തിൽ ഒരു പരാതിയായിട്ട് ചെല്ലണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കാണ്. അതെ ഞാൻ വരാം. ചെയ്യണം. ആ കള്ള നായി ഉണ്ടല്ലോ മന്മതെ, ഓന ഓട്ടോ കൊടുത്ത് ജയിപ്പിച്ചല്ലേ നമ്മള് ആഴ്ചയിൽ ഒരു തവണയിലും ഇവിടെ വന്നൊന്ന് കാര്യം അന്വേഷിക്കണ്ടേ? ഞാൻ ഒന്ന് രണ്ട് തവണ അവരോട് പറഞ്ഞായി. ഏ കേട്ട ഭാവല്ല. അപ്പൊ ഞാനിപ്പൊ എന്ത് ചെയ്ത് പാവന്ന് നോക്കാൻ നിക്കണില്ല. നമ്മുടെ ഉണ്ണിയിലേ ഉണ്ണിനോട് ഞാൻ പറയാം, നമ്മളെ പോസ്റ്റ് ഓഫീസിന്റെ അടുത്തുള്ള പറമ്പില് കുട്ടി എജ്ജ പാവന്ന് നോക്കണ്ട, നമ്മുടെ പറമ്പൊന്ന് വന്ന് വൃത്തിയാക്കിയാണ് എന്ന് പറഞ്ഞ അവനെ പേൽപ്പിച്ചേക്ക. ഓനൊരാടെ അങ്ങാടിയിൽ തിരിഞ്ഞു കളിക്കുന്നുണ്ട്. ആര് ഉണ്ണിയോ? ഏ ഓന്നിപ്പൊ എന്റെ പറമ്പിൽ പണിക്ക് കാണുന്നേ. ഞാനിപ്പൊ ഒരു പാണയാണ് ടൗണിലാണ്. ഇങ്ങനെ എന്താ ഈ പറഞ്ഞ ഓനല്ലേ? കൊത്തിയെടുത്തുനിന്ന് മണ്ണങ്ങോട്ട് എടുത്തിടാതെ വേറെ സ്ഥലത്ത് കൊത്ത്. അഞ്ചു കൊല്ലത്തേക്ക് നീ പറപ്പിൽ ആരും പണിയെടുക്കണ്ട, അത്രക്ക് വൃത്തിയാക്കണം. എന്താ കോയൊക്കെയാ? പണി നിർത്തേണ്ട സമയമായി തുടങ്ങി. വേഗം ഒത്ത്, അങ്ങനെ ഒത്ത്, അങ്ങനെ തന്നെ. ഉണ്ണിയാ ഡാ എന്റെ ഫോണ് ബെല്ലം അടിക്കണു. ആത്മാർത്ഥമായി പണിയെടുക്കാൻ ആരും വിടൂല, അതാ ഇടുത്ത പ്രശ്നം. ഉണ്ണിയേ ഇജ്ജെവിടെയാണ്? എവിടെയാ നിങ്ങളെ പറമ്പില് ഞാൻ പണിയെടുക്കല്ലേന്ന് കോയക്ക. എന്റെ പറമ്പിലോ? എന്റെ ഏത് പറമ്പില്? നിങ്ങളെ പറമ്പില്. എന്റെ പറമ്പില് നട്ടപ്പ ഞാൻ എന്നെ വിളിക്കണേ. ഞാൻ നിങ്ങളെയും കാണുന്നില്ല. ഇടാ ഇജ്ജ എങ്ങനെ കാണാച്ച എന്റെ പറമ്പിൽ ഉണ്ടായാലല്ലേ എന്നെ കാണാച്ചാലേ? എന്റെ കോയക്ക ഞാൻ നിങ്ങളെ പറമ്പിലല്ലേ പണിയെടുക്കുന്നേ. ഇജ്ജ കുടിച്ചോ? ഞാനാ ഞാൻ വെള്ളടി ഇന്ന് പോലും നിർത്തിയില്ല കോയക്ക. വെള്ളം അടിച്ചിട്ട ഇല്ലാന്നോ? ആ ഉജ്ജ കുടിച്ചെന്നെ മണം വരണ്ടേ എനിക്ക്. പിന്നെ എങ്ങനെ ഇജ്ജ കുടിച്ചിട്ടില്ല പറഞ്ഞേ? എന്റെ വായ കോയെന്ന് കണ്ടറിയില്ലേ? ഇജ്ജ വേട ചങ്ങായി ഇജ്ജ 1500 rupees എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് അപ്പ വെച്ച് നീട്ടി തന്നല്ല എനിക്ക് ഞാന് അല്ലേ. കള്ളന്നായി ഈ അതുകൊണ്ട് കള്ളും കുടിച്ചിട്ട് പിന്നെ ഈ പണിക്ക് വരില്ല എന്ന് പറഞ്ഞ എങ്ങനെയാണ്? എന്റെ വേസം കത്ത് ഇന്നെ കൊണ്ട് ഇറക്കിയുണ്ട. മര്യാദക്ക് ഇജ്ജ് ഇവിടെ പണിക്ക് വന്നാൽ ഇന്റെ കൈ ഇടന്നോ? അല്ലെങ്കിൽ കോയക്കാരന്റെ പറമ്പിൽ മൊത്തല്ലേ മതിരി അടുപ്പിച്ച്. ആ എന്നാ ഇത് കോയക്കാരന്റെ പറമ്പല്ല. ഈ മതിലി ചാടിയിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്ന്. എന്നിട്ട് നമ്മൾ ഈ മതിലി ചാടിയിട്ടല്ലേ അങ്ങോട്ട് പോയത്. അതെ നാട്ടിലെല്ലായിടത്തും മതിലുണ്ട്. ഇതല്ല കോയക്കാരന്റെ പറമ്പല്ല. ഞാൻ പറഞ്ഞതേ
ഒരു ആളുടെ വീട്ടിലടിച്ച മതിലിന്റെ പെയിന്റ് വേറെ ആളുടെ വീട്ടിലടിക്കാൻ പാടില്ല. അങ്ങനെ അടിച്ചോണ്ടല്ലോ ഇത് പറ്റിയത്. നമ്മളിപ്പോ ഈ പറമ്പ് ഇത്രയും കൊത്തി വൃത്തിയാക്കിയില്ലേ, ഈ പറമ്പ് ആരുടെയാണെന്ന് അന്വേഷിച്ചിട്ട് അയാളെ ചെന്ന് കണ്ടിട്ട് ഈ പണിയെടുത്തതിന്റെ കൂലി നമ്മള് മേടിക്കണു, രണ്ടെണ്ണം അടിക്കണു. നല്ല കാര്യം. എങ്ങനെ വന്ന പോലെ അങ്ങോട്ട് കേറ്. വാ കളിക്കല്ല, നീയാണ് ഇങ്ങോട്ട് കീശത്. നീ കേറാ, നീ കേറണം. നീ കേറ്, അങ്ങോട്ട് തിരിഞ്ഞു കുമ്പിട്ടേക്ക്, കൂട്ടിട്ട്. നിങ്ങൾക്ക് നാണുണ്ടോ? അല്ല, അറിയാൻ വയ്യായിട്ട് ചോദിക്കുക. ഇത് മൂന്ന് കൊല്ലായിട്ട് നിങ്ങൾ തന്നെയാണോ പറഞ്ഞോണ്ടിരിക്കുന്നത്? പ്രസിഡന്റ് രാജിവെക്കുക, പ്രസിഡന്റ് രാജിവെക്കുക. എന്നിട്ട് ഞങ്ങള് പ്രതിപക്ഷം. അതിന് പ്രതിപക്ഷം പിന്നെ വേറെ എന്താണ് പറയേണ്ടത്? നിങ്ങൾ അപ്പൊ പ്രസിഡന്റിന്റെ കൊച്ചുമാന്റെ നൂലായിട്ട് എന്താണ് അന്വേഷിക്കണം? അതാണോ വേണ്ടത്? ഞങ്ങൾക്കൊന്നും വേണ്ട. സത്യമായിട്ടും പ്രസിഡന്റ് ആയിട്ട് എന്തൊക്കെ വികസനം വേണത്? പുകയില്ലാത്ത അടുപ്പുണ്ടായി, കക്കൂസ് കൊടുത്ത്, പുഴകൾ നന്നാക്കി, ഇത്രയും വികസനം നടന്നില്ലേ? എന്ത് വെക്കണ ക്ലോസറ്റ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, അതിനകത്ത് വേറെ പരിപാടികളുണ്ട്. ചുമ്മാ ഇന്നലെ പൊട്ടി മുളച്ച ചെക്കനാണ് കേട്ടാ, അധികം സംസാരിക്കണ്ട. എനിക്ക് പറയാനുള്ളത് സെക്രട്ടറി, നമ്മളെ പഞ്ചായത്ത് ആകെ നാറിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിന് അകത്തും വേസ്റ്റ്, പുറത്തും വേസ്റ്റ്. പഞ്ചായത്തിന് അകത്ത് എവിടെ വേസ്റ്റ്? ഇവിടെ ഡെയിലി ക്ലീൻ ചെയ്യുന്നല്ലേ. പിന്നല്ലേ, എത്ര ക്ലീൻ ചെയ്താലും ഈ പഞ്ചായത്ത് ഓഫീസിലെ ചില കസേരകളിൽ കിടക്കുന്ന വേസ്റ്റുകൾ പോകൂല. ആ വേസ്റ്റ് തുടച്ച് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിന് രക്ഷപ്പെടും, പഞ്ചായത്ത് ഓഫീസിന് രക്ഷപ്പെടും. അതെ മന്മദ, ഞാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് കസേരയിൽ ഇരിക്കുന്നുണ്ട് മാത്രമാണ് നിങ്ങൾ പറഞ്ഞതിന് സമാധാനം പറയാത്തത്. ഞാൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു അറിയാലോ നിങ്ങൾക്ക്. എനിക്കറിയാനുള്ളത് അതല്ല, മഴക്കാലം വരാൻ പോവാണ് സെക്രട്ടറി. മഴക്കാല ശുചീകരണ പരിപാടികൾ എന്തായി, അതിനെ കുറിച്ച് അറിയണം ഞങ്ങൾക്ക്. മഴയ്ക്ക് മുമ്പ് നമ്മൾ ശുചീകരണ പ്രവർത്തനം നടത്തണോ, അതോ മഴ കഴിഞ്ഞ് പോയതിന് ശേഷം നമ്മൾ ശുചീകരണ പ്രവർത്തനം നടത്തിയാൽ മതിയോ എന്നുള്ള ചെറിയ കൺഫ്യൂഷനിലാണ്. എന്റെ പ്രസിഡന്റ് പറയുമ്പോ കുറച്ചുകൂടെ നിലവാരമുള്ള കൺഫ്യൂഷൻസ് പറഞ്ഞാ ഞങ്ങൾക്ക് മനസ്സിലാവും. അല്ലെന്ന്, ഇതിപ്പോ എന്താണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മഴ വരുന്നതിന് മുമ്പ് നമ്മൾ കാടും പടലും എല്ലാം വെട്ടി തെളിയിച്ചു കഴിഞ്ഞാല് മഴ പെയ്താൽ ഇത് വീണ്ടും പഴയ പോലെ ആവൂലേ? മഴ പെയ്തു കഴിയുമ്പോഴേക്കും പിന്നാലെ ഓണം വരും, ഓണം വന്നു കഴിയുമ്പോൾ പ്രളയം വരും, പ്രളയം പോയി കഴിയുമ്പോൾ അടുത്ത വരും കോവിഡിന്റെ 7-ാം ഘട്ടം 8-ാം ഘട്ടം ഒക്കെ വരും. അത് കഴിഞ്ഞ് പിന്നെ പല പകർച്ചവ്യാധികളും അസുഖങ്ങളും അതും ഇതും ആവും. നിങ്ങൾ ഈ പറയണ ഈ പരിപാടി ഒന്നും നടക്കൂല. അതെ, നിങ്ങൾ ഈ ദുരന്തങ്ങൾ പറയാതിരിക്കും ദയവ് ചെയ്തിട്ട്. പിന്നെ എങ്ങനെ പറയാതിരിക്കും? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു നിലപാടില്ലായിരുന്നു? പിന്നെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങൾ ഇങ്ങനെ നിലപാടില്ലായിരുന്ന പറ്റില്ല. ഇത് രണ്ടിലൊന്നും ഇപ്പൊ തീരുമാനം പറയണം, ഇല്ലെങ്കിൽ നിങ്ങൾ രാജിവെക്കുക, പുറത്തു പോകും. സെക്രട്ടറി, അങ്ങനെ സമാധാനിക്കേണ്ട കാര്യങ്ങളല്ല ഇത്. മഴ ഇന്നോ നാളെന്ന് പറഞ്ഞു നിൽക്കാണ്, അതിനിടയ്ക്ക് ഇതുവരെ ഒരു പരിപാടിയും നടത്തിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് മഴവെള്ള വർത്തമാനം നടത്തേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടില്ല ഇപ്പൊ ചർച്ച ചെയ്യുന്നത്? നമ്മള് നിങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുമ്പോ ഇവിടെ കൈവിട്ടു പോകും കാര്യങ്ങൾ, അത് പറ്റില്ല. പ്രസിഡന്റ് പ്രസിഡന്റ് മൂരാച്ചി രാജി വെക്കോ, പുറത്തു പോകൂ. അല്ലേ, നമ്മടത്താണ് കളി. അതെ, ശക്തമായ സമര പരിപാടികളായിട്ട് നമുക്ക് ഇറങ്ങേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നാരായണേട്ടന്റെ കടയിൽ പോയിട്ട് ഓരോ ചായയും ഓരോ പരിപ്പും കൂടെ അത് കഴിച്ചിട്ട് അവിടെ നിൽക്ക്. അതിനിടയ്ക്ക് എനിക്ക് ഒന്ന് രണ്ട് ഫോൺ കോൾ ഉണ്ട്, പത്രത്തേക്ക് ഒന്ന് അറിയിക്കാണ്ട് ചെല്ലു. ചെല്ലു ചെല്ലു. അപ്പൊ ഞങ്ങൾ അവിടെ ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങള് നമുക്ക് തുടങ്ങാം, അതാ നല്ലത്. ഞാൻ ബാക്കി റെഡി ആക്കി അയക്കും കേട്ടോ. ഓക്കെ ഓക്കെ. എന്തായി മീറ്റിംഗ്? എന്തായി എന്ത് പറയാൻ കോയക്ക,
മീറ്റിംഗ് ഇതിപ്പോ അലമ്പായി. എന്താ ഈ പറഞ്ഞേ? ഈ പ്രസിഡന്റ് വിചാരിച്ച ഇവിടെ ഒരു ചുക്കും നടക്കൂല്ലേ? കാര്യങ്ങൾ നടക്കൂല. കാര്യം ഞാൻ പറഞ്ഞതാട്ടോ, അത് ഇനി ഇതിപ്പോ സമ്മതിച്ചില്ല ചാലി. അനവധി തവണ നമ്മുടെ കയറി ഇറങ്ങണം. അന്നോട് ഞാൻ പല തവണ പറഞ്ഞില്ല തോടിന്റെ കാര്യം. ഇത് ഇനി ഇവര് സമ്മതിച്ച് ഞാൻ ഇവിടെ കുത്തിരിപ്പ് സമരം നടത്തും. അത് മനസ്സിലായിക്കോച്ചി. അത് നടക്കൂല. നീ കൊടു കൈപോയ, കൊടു കൈപോയക്ക. നല്ല തീരുമാനമാണ്. ഇങ്ങനെ ആൾക്കാർ ഇറങ്ങണം, എന്നാലേ നാട് നന്നാവൂ. അതെ, ഇത് ഈ തോട് നന്നാൽ എന്താ ഇവിടുത്തെ സ്ഥിതി എന്നാ വിചാരിക്കണേ? കൊതുക് കടിച്ചിട്ട് ഏടോ മലോ തിരിയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും കോയക്ക ഇപ്പൊ പറഞ്ഞ കാര്യമുണ്ടല്ലോ, സമര പരിപാടിയായിട്ട് ശക്തമായിട്ട് മുന്നോട്ടിറങ്ങുക. ഒപ്പം ഞാനുണ്ടാകും. ഇതിപ്പോടെ കാര്യം നടക്കണം. ഇനി ആ തോട് ഇങ്ങനെ കിടക്കാൻ സമ്മതിക്കരുത്. ഞാനൊക്കെ കുളിച്ചിട്ടുള്ള തോടാണ്. ഞാനോ ആ ധാരണ നമുക്ക് വെച്ച് അങ്ങോട്ട് ഇറങ്ങുക. ഏ, നീ ഇതിവിടെ എടുത്തിട്ടോ. ഞാൻ ഉണ്ട്. എന്നാ എന്റെ കാര്യങ്ങൾക്കാണ്. ഞാനവിടെ ഞാനുണ്ട്. കൊടുക്കേ കേട്ടോ, അതിനുള്ള പരിപാടികളാ നോക്കാം. വാ, ഇത് വരുന്നില്ല. ഞാൻ ഉണ്ട്. വാ. പ്രിയമുള്ള നാട്ടുകാരെ, നമ്മുടെ പഞ്ചായത്തിന്റെ മഴക്കാല ശുചീകരണ യജ്ഞം ഇവിടെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകണം. എല്ലാ വാർഡുകളിലും ഒരേ സമയം തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഈ നിർമ്മാർജ്ജന യജ്ഞത്തോടുകൂടി നമ്മുടെ പഞ്ചായത്തിൽ മാലിന്യങ്ങൾ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യും. ഒപ്പം നമ്മളെ കുത്തിക്കൊല്ലുന്ന ഈ കൊതുകുകളെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുക എന്നുള്ളതാണ് ഈ യജ്ഞത്തിൻ്റെ ഒരു വലിയ സന്ദേശം. ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ്. ഈ മഴക്കാല ശുചീകരണ യജ്ഞത്തിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുന്നതായി ഞാൻ അറിയിക്കുന്നു. ആ ഞാൻ കളക്കുന്ന ഓക്കെ ഒന്ന് മതി, ഇങ്ങോട്ട് മാറി. അതെ, പറയുമ്പോൾ ചെയ്താൽ മതി കേട്ടാ. ആദ്യം അവിടെ നിന്നോ. അത് ഫോട്ടോ എടുക്കട്ടെ. ആ ഇത് പത്രത്തിലേക്ക് കൊടുക്കാനുള്ളതാണ്. ഒതുങ്ങി നിൽക്ക, നല്ല വൃത്തിയായിട്ട് നിൽക്ക്. ഒന്നല്ല, കൊറേ എടുത്തോ. ഇവിടുന്ന് എടുക്ക്. ചറപറാവുന്ന് എടുത്തോ. ആ എടുക്ക്. സെക്രട്ടറി, സെക്രട്ടറി കുറച്ചടുത്ത് ബാനർ നേരെ പിടിക്ക്. നിങ്ങളൊക്കെ ഫോട്ടോയിൽ കണ്ടു. ഹലോ, നിങ്ങളൊക്കെ ഫോട്ടോയിൽ കണ്ടോളൂ കേട്ടാ. എടുത്തോ. ഞങ്ങള് ശരിയാക്കാ സുഖതായിട്ടോട്ടോഗ്രാഫറെ ആ ഫോട്ടോ ഒന്ന് കാണിക്കൊണ്ടേ. അത് മതി മതി, ബോർഡ് എടുത്തേക്കോളും. ഫോട്ടോ നോട്ടെട്ടോ. അതൊക്കെ കാണിച്ചു തരാന്ന്. എന്താണ് ഈ ഫോട്ടോ കിട്ടല്ലേ നിങ്ങളെ? ഇത്ര നിങ്ങളെന്താ ഈ പഞ്ചായത്ത് മുഴുവൻ ശുദ്ധീകരിക്കാൻ പോവാ? വൈകുന്നേരം ആകുമ്പോ ഒരു ഫുള്ളിന്റെ പൈസ തരാ പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടുമ്പോ ചോദിക്കാണ്ടിരിക്കുമെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ വന്നാൽ ഇരണ്ടെണ്ണം അടിക്കാം. പോരണോ? എന്നാ പോ. പഞ്ചായത്ത് മുഴുവൻ ശുദ്ധീകരിക്കാൻ നടക്കുക. ക്കത് എന്തിന്റെ കേടാന്ന് എനിക്ക് മനസ്സിലാവാ. എന്തായാലും അങ്ങരുത്, സ്വമേധയാ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള പരിപാടിയല്ല. കണ്ണ് പൊണ്ണിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. ഇല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ നിലക്ക് എന്നെ വല്ലാണ്ട് ബാധിക്കും. നമുക്ക് അതായത് ഈ തൊഴിലുറപ്പ് സ്ത്രീകളുണ്ടല്ലോ, ആ തൊഴിലാളികളെ വിളിച്ചിട്ട് നമുക്ക് ആ തോടിന്റെ പരിസര പ്രദേശങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് ചെത്തിക്കൂലി വൃത്തിയാക്കാം. പുല്ലൊക്കെ അതിന് പുല്ല് ചേർത്താനുള്ള മിഷ്യം വേണ്ടേ? മിഷ്യണ്ടല്ലോ. എവിടെ മിഷ്യം? പ്രസിഡന്റ് സെക്രട്ടറി ഇല്ല.
അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ വീട്ടിൽ പുല്ലെത്താൻ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ലേ സാധനം പിന്നെ കൊണ്ടുവന്നില്ല. ആ അത് മാത്രമല്ല, ആ കയ്യിലിടുന്ന ഉറവ കാലിലിടുന്ന കവർ ഒന്നുമില്ല ഇവിടെ. അല്ല, പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് സെക്രട്ടറിയും നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടറും ഒക്കെ ഇരിക്കുന്നിടത്തോട്ട് പ്രതിപക്ഷ നേതാവിന് കയറി വരാവോന്ന് അറിഞ്ഞൂടാ. എന്നാലും കാണേണ്ടവരെല്ലാരും ഒരിടത്ത് തന്നെ ഉണ്ട്. നന്നായി, എന്നെ കൂടുതൽ ഇരുത്താൻ നോക്കണ്ട. കൊറേ ഇരുന്നിട്ടുള്ളവനാ ഞാൻ ഇവിടെയൊക്കെ. ഇവിടെ ഒരു തോട് വൃത്തിയാക്കണ കാര്യം പറഞ്ഞിരുന്നു നമ്മൾ തമ്മില്. അതിന്റെ കാര്യം എന്തായി? നമ്മള് ശുചീകരണ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്ന വെച്ചാല്, നമ്മള് പ്രവർത്തനങ്ങൾ ആലോചിച്ച് വരുമ്പോഴേക്ക് മഴക്കാലം അങ്ങനെ തീർന്നു പോവാ. അപ്പൊ മഴയാണ് കുഴപ്പം. മഴയാണ് കുഴപ്പം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണി, മഴ വരുന്നതിന് മുമ്പേ നമ്മൾ ഊർജിതമായിട്ട് പ്രവർത്തനങ്ങൾ തുടങ്ങുക. അപ്പൊ പഞ്ചായത്ത് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ള കാര്യം, മഴക്കാലത്തിന് മുമ്പേ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 15,000 രൂപ ആദ്യ ഗഡു എന്നുള്ള നിലക്കാണ് നീക്കി വെച്ചിട്ടുണ്ട്. 15,000 രൂപ ആദ്യ ഗഡു എന്നുള്ള നിലയ്ക്ക് നീക്കി വെച്ചിരിക്കുകയാണ്. ആർക്ക്? ഓരോ വാർഡിനും. ഈ വാർഡ് എന്ന് പറയുമ്പോ, വാർഡ് എന്ന് പറയുമ്പോ വാർഡ് അതല്ല, ഇത് വാർഡിൽ ഇത് എവിടേക്കാണ് ഇത് പോകുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. എവിടേക്കാ ഫണ്ട് പോകുന്നത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ വാർഡ് മെമ്പറായ ആളല്ലേ, വാർഡ് മെമ്പർക്കല്ലേ കിട്ടുക? അങ്ങനെ ആവണം. ആ വരുന്നുണ്ട്, ഇരിക്കും വരിക്കും. അത്രേ ഉള്ളു കാര്യം. ആദ്യ ഗഡു 15,000 രൂപ വെച്ച് കൊടുക്കുക. അപ്പൊ തീരുമാനമായി. പിന്നെ പ്രവർത്തനങ്ങളൊക്കെ നോക്കിയിട്ട് കൂടുതൽ പൈസ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 15 കൂടെ കൊടുക്കാൻ പറ്റും. ഇനി അതിലും തീർന്നില്ല, ഈ ദുരിതങ്ങള് ബുദ്ധിമുട്ടുകള് ഒക്കെ വരുമ്പോ അതിന്റെ ഒരളവ് നോക്കിയിട്ട് നമുക്ക് വീണ്ടും വേണമെങ്കിൽ പൈസ നമുക്ക് നീക്കി വെക്കാൻ പറ്റും. അങ്ങനെയാണ് ഇപ്പോ. ഞാൻ പറയുന്നോണ്ട് ഒന്നും തോന്നരുത്, ഇങ്ങനെയുള്ള വികസന കാര്യങ്ങളില് എനിക്ക് ഭരണപക്ഷമൊന്നുമില്ല, പ്രതിപക്ഷമൊന്നുമില്ല, നാടിന്റെ വികസനം അത് മാത്രമേ എന്റെ ഉള്ളിലുള്ളൂ. അത്രേ ഉള്ളൂ. അതെ അതെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ, എല്ലാം പറഞ്ഞ പോലെ മുമ്പത്തെ പോലെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ ഒരുമിച്ച് ചെയ്യും ഒറ്റക്കെട്ടായിട്ട്. ഇതിപ്പോ രാഘവ സംഭവം എന്താ ചണ്ടോ, നമ്മളിപ്പോ നമ്മുടെ വാർഡിൽ തെരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാര് അതാത് സമയത്ത് വന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് ചെയ്ത് വെച്ചാലേ എന്താ പരിപാടി എന്ന് എനിക്ക് എഴുത്തും വായനും അറിയില്ല. നമ്മളിപ്പോ മഴക്കാലം ശുചീകരണം യജ്ഞം നടക്കുന്നില്ലേ? ഏടാ ചെങ്ങായി, നിങ്ങൾ അവിടെ വന്നിട്ട് ഓരോ പ്രഹസനം കാട്ടുകൊണ്ട് തോട് വൃത്തിയാവോ? പാർട്ടിയോട് ഏത് പാർട്ടി? ഏത് പാർട്ടി? ടീ പാർട്ടിയോ? അന്ന് ഞങ്ങള് തല്ലിയെടുത്തോട്ടും കാര്യമില്ല. ഞങ്ങളുടെ മെമ്പർ വരുന്നു, മന്മഥം വരുന്നു. ആ കണ്ടിട്ട് വർത്താനം പറയാ രാഘവ ബന്ധപൂർവ്വം. അങ്ങേരുടെ അതൊക്കെ വലിച്ചു പറിച്ച് കളയാൻ പറ എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒഴിവാക്ക്. പ്രസിഡന്റ് ഇപ്പൊ ബഹളമൊക്കെ, അതല്ല ഞാൻ തഞ്ചത്തി പറഞ്ഞതാക്കിക്കൊള്ള. എന്താണ് വരുന്ന വഴിയിൽ എന്റെ സ്കൂട്ടർ ഒന്ന് പഞ്ചറായേ, അങ്ങനെ ഞാൻ ഇവരൊക്കെ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയപ്പോ പിന്നെ നിർബന്ധിച്ച് എനിക്ക് അതിൽ കേറേണ്ടി വന്നു. അതാ സംഭവം. പക്ഷെ ആ കേറിയത് നന്നായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ നിന്ന് ഇതുവരെയുള്ള യാത്രയുടെ ഇടയിൽ ഞാൻ പ്രസിഡന്റിനോട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഞാൻ പറഞ്ഞത് തോട് വൃത്തിയാക്കിയില്ലെങ്കിൽ സമരം ശക്തമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, മന്മഥ തെളിതീരൊഴുകും തവളക്കുഴി എന്ന് പറഞ്ഞ് അടുത്ത വർഷം വേറൊരു കിടിലം പദ്ധതി വരുന്നുണ്ട്. ആ പദ്ധതിയിൽ നമ്മുടെ തോടിനെ ഉൾപ്പെടുത്തി തോട് വൃത്തിയാക്കി തരാമെന്ന് പ്രസിഡന്റ് വാക്ക് തന്ന് ഞാൻ അത്രയ്ക്ക് പ്രഷർ കൊടുത്ത് അല്ല പിന്നെ. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ സമരം അങ്ങ് അവസാനിപ്പിക്കാം. വേണ്ട, എല്ലാം ഒതുക്കാം. എടാ കള്ളമായി.
ഞങ്ങൾ വോട്ട് ചെയ്തിട്ടല്ലടാ ഇപ്പ വാർഡ് മെമ്പറായിട്ട് അവിടെ ഇരുന്ന് നിരങ്ങണ അല്ലേ. ഇത് ഇതിന്റെ ഉദ്ഘാടനത്തിന് ഇവിടെ എത്താ സമയത്തിനൊന്നും പറഞ്ഞു പോയതല്ലടോ. എന്നിട്ട് ഇപ്പൊ അവരെ കൂട്ടും പിടിച്ചിട്ട് അവര് തന്നും പിടിച്ച് നാക്കിയിട്ട് നാണം ട്രനക്ക് കള്ളമായി. ഇനി ഒരാക്ഷരം മുണ്ടി എന്റെ കയ്യും കാലും ഞങ്ങൾ തല്ലി മുറിക്കും. ഇജു മനസ്സിലാക്കോ, എന്റെ സഹായം വേണ്ട, എന്റെ കൂട്ടാളികളുടെ സഹായം വേണ്ട. ഞങ്ങൾക്ക് അറിയാടോ നിങ്ങൾ ഭരണപക്ഷവും പ്രതിപക്ഷം ഒന്നുമില്ല. നിങ്ങളൊക്കെ കൂടി ഞങ്ങൾ ഈ പാവങ്ങളെ പറ്റിക്കാണ്. ഞങ്ങൾക്ക് അറിയാം ഇനി അത് നടക്കൂല. ഈ പദ്ധതി എങ്ങനെ കൊണ്ടുവരുന്നത് ഞങ്ങൾക്കറിയാം കേട്ടോ. ഇനിയെങ്ങാനും ഇജ് വോട്ടും ചോദിച്ചെന്റെ പടി ഉമ്മറം കയറിയ തെളിനീരൊഴുകും തവള കുയ്യല്ല, എന്റെ കണ്ണീരൊഴുകും കവളിൽ കൂടെ.